ലാ ലീഗയിൽ ആരാധകരുടെ പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനത്തോടെ മുന്നേറുകയാണ് എഫ് സി ബാഴ്സലോണ. അവസാന 5 കളിയിൽ തോൽവി അറിഞ്ഞിട്ടില്ല, 3 ജയിക്കുകയും ചെയ്തു. അവസാന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അത്ലറ്റിക്കോ മാഡ്രിഡിനെ 2-4 ബാഴ്സലോണ വീഴ്ത്തിയത്. ഹോം ഗ്രൗണ്ടായ കാമ്പ്നൌവിലായിരുന്നു ബാഴ്സയുടെ വിജയം. ജോർഡി ആൽബ, ഗാവി, റൊണാൾഡോ അരോഹോ, ഡാനി ആൽവേസ് എന്നിവരാണ് ബാഴ്സയ്ക്കായി സ്കോർ ചെയ്തത്. മത്സരത്തിൽ വിജയിച്ച് കയറിയപ്പോഴും മറ്റൊരു സംഭവം ക്യാമ്പ്നൌവിലുണ്ടായി. പകരക്കാരുടെ നിരയിൽ ഉൾപ്പെടുത്തി ഓസ്മാൻ ഡെംബലെ കണ്ടപ്പോൾ ഗ്യാലറിയിലെ ബാഴ്സ ആരാധകർ ഒന്നടങ്കം നിർത്താതെ കൂവുകയായിരുന്നു. ഇതോടെ കോച്ച് സാവി രംഗത്തെത്തി കൂവരുതെന്ന് ആരാധകരോട് ആവശ്യപ്പെടുകയായിരുന്നു. ജനുവരിയിലെ ട്രാൻസ്ഫർ ജാലകത്തിൽ നടന്ന നാടകീയ സംഭവങ്ങളെ തുടർന്നാണ് ആരാധകർ ഡെംബലയെ കൂവലിലൂടെ പ്രതിഷേധം അറിയിച്ചത്. ഈ സീസണോടെ കരാർ അവസാനിക്കുന്ന ഡെംബലയ്ക്ക് ബാഴ്സലോണ പുതിയ ഓഫർ നൽകിയിരുന്നു. നിലവിൽ കിട്ടുന്നതിനേക്കാൾ പ്രതിഫലം കുറച്ചുള്ള കരാറായിരുന്നു ഇത്. എന്നാൽ പ്രതിഫലം കൂടുതൽ ആവശ്യപ്പെട്ട ഡെംബലെ കരാറിൽ ഒപ്പുവെച്ചില്ല. ഇതോടെ ജനുവരി 31 ടീം വിട്ടുപോകണമെന്ന് ബാഴ്സ ഡെംബലയോട് ആവശ്യപ്പെട്ടു. താരം പോയില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ സ്ക്വാഡിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. ഡെംബലെ ഇനിയൊരിക്കലും ബാഴ്സ നിരയിൽ ഉണ്ടാവില്ലെന്ന് പറഞ്ഞ അതേ സാവിയാണ് താരത്തെ ടീമിൽ ഉൾപ്പെടുത്തിയത്. കരാർ അവസാനിക്കും വരെ ഡെംബലയെ പരമാവധി ഉപയോഗിക്കാനാണ് ടീമിന്റെ തീരുമാനമെന്നായിരുന്നു ഇതിന് സാവി നൽകിയ വിശദീകരണം. എന്തായാലും ബാഴ്സ ആരാധകർ ഈ വിശദീകരണത്തിൽ തൃപ്തരല്ലെന്നാണ് ഡെംബലയെ കണ്ടപ്പോൾ കൂവിയതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. മത്സരശേഷം സാവി ഇത് പറയുകയും ചെയ്തു. അത്ലറ്റിക്കോക്കെതിരെ മികച്ച വിജയമാണ് നേടിയത്. ആരാധകരുടെ പിന്തുണ വലിയ ഘടകമായിരുന്നു. 10-10 ഞാൻ ആരാധകർക്ക് നൽകും. ഇതോടൊപ്പം നിങ്ങൾ ഡെംബലയെയും പിന്തുണയ്ക്കണം. താരത്തെ കാണുമ്പോൾ കൂവുകയോ മോശമായി പെരുമാറുകയോ ചെയ്യരുത്. കരാർ തീരും വരെ ഡെംബലെ ബാഴ്സലോണ താരമാണെന്നും സാവി പറഞ്ഞു. 22 കളിയിൽ 38 ലീഗിൽ 4 ഇപ്പോൾ ബാഴ്സലോണ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.